ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ചിക്കൻ കുറുമയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കുറുമയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് ചെയ്യുമ്പോൾ ഈ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടാത്ര അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരുപാടൊന്നും വഴറ്റിയെടുക്കൊന്നും വേണ്ട ഇതൊന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇനി ഒരു മീഡിയം സൈസിലെ 2 സവോള കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം സവോള ഒരുപാട് ആവരുത് ഒരു മീഡിയം സൈസ് നോക്കിയിട്ട് തന്നെ എടുക്കുക 2 സവോളയായിട്ട് എടുത്തേക്കണത് നമ്മളിപ്പോൾ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അതിലേക്കുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കൂടുതലെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അളവുകളൊക്കെ കൂടുതലെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ചതച്ചതാണ് അത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത് ഈ കുറുമയിലൊക്കെ പച്ചമുളകിൻ്റെ ഒരു എരിവാണ് ഉണ്ടാവുക നമ്മളെ മുളക് പൗഡർ എരിവൊന്നും ഉണ്ടാവില്ല മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ജസ്റ്റ് ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒട്ടും എരിവുണ്ടാവില്ല അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് സോറി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇത് ഒരുപാടൊന്നും വഴന്ന് വരുമൊന്നും വേണ്ട സവോള ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ മതി അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളിയാണ് ചേർത്തേക്കുന്നത് തക്കാളിയുടെ അളവും കൂടുതലായി പോവരുത് തക്കാളി എടുക്കുമ്പോൾ ചെറിയൊരു തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കുക അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ അളവ് എപ്പോഴും കുറഞ്ഞിരിക്കുകയൊന്നും നല്ലത് ഒരുപാട് കൂടി പോവരുത് അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ തന്നെ നിറച്ചൊന്നും എടുക്കണില്ല അതൊന്ന് കുറച്ചാണ് അതിലും കുറച്ച് അളവാണ് മല്ലിപ്പൊടിയുടെ അളവ് അതിൻ്റെ ടേസ്റ്റ് കുറുമക്കറിയിൽ അധികം നിന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളിപ്പോൾ വെജ് കുറുമ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല ഇപ്പോൾ ചിക്കൻ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ചേർത്തേക്കുന്നത് അതിനുശേഷം 1 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്തേക്കുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് എരിവുണ്ടാവില്ല ജസ്റ്റ് ആ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുശേഷം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആ ചിക്കനാണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് 1.5 കിലോ ചിക്കനാണ് കേട്ടോ ആ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ആവി കയറ്റിയെടുക്കണം ആ മസാല ഒക്കെ നന്നായിട്ടൊന്ന് ചിക്കനിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈമിലൊന്നും ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കരുത് നമ്മളൊരു ഒരു പാലാണ് ഒരു തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് ആ പാല് 2/2 പാലാണ് ഇപ്പോൾ ഈ ചിക്കനെ നമുക്ക് ഇനി വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഈ 2/2 പാലാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് 1/2 പാല് നല്ല കട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് ഇത് 2/2 പാലാണ് ഈ പാലിൽ വേണം നമുക്ക് ഈ ചിക്കൻ ഇനി വേവിച്ചെടുക്കാൻ അപ്പോൾ ഇതിന് ശേഷം ഇന്ന് ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തിട്ടേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഇത് ചേർക്കുമ്പോൾ ഈ ടൈമിൽ തന്നെ ചേർക്കാവും ഫസ്റ്റ് തന്നെ ചേർത്ത് കഴിഞ്ഞാലൊന്നും അതിൽ പിടിച്ച് കിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഇനി ഒന്ന് വറ്റി വരുമ്പോഴാണ് ഗരം മസാലയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈമിൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ ഒന്ന് നന്നായിട്ട് ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റി വരും വേണം അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്തേക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് പാലെടുത്ത് വെച്ചതുണ്ട് അതിൽ നിന്ന് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്
ഇനി നമുക്ക് ഈ മിക്സും ആ പാലും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് അരച്ചതും പാല് ഫസ്റ്റ് പാല് എടുത്ത് വെച്ചതും കൂടിയിട്ടാണ് ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്തത്. അത് ചേർക്കുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാലൊഴിക്കുമ്പോൾ പിരിഞ്ഞ് പോവും. ഇനി തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് വറവിടണേൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെന്നുള്ളവർക്ക് വറവിടാം. അല്ലാത്തവർ കുറച്ച് മല്ലിയില കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് ഒന്ന് കറിയുടെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വറവിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് പട്ട ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു അഞ്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഒരു നാലഞ്ച് കരയാമ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചെറുള്ളി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഈ ചെറുള്ളി ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കറിയൊക്കെ വറവിടുന്ന ഒരു പരുവത്തിലെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു സ്വല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ട്, ഓയിലിലൊക്കെ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി വഴറ്റി അപ്പോൾ മുളക് പൊടിയുടെ സ്മെല്ലൊന്ന് മാറ്റിയെടുക്കുക. പച്ച സ്മെല്ലൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. പുള്ളിയൊക്കെ നല്ല വറവായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇരുന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചൂടായറിയപ്പോൾ നന്നായിട്ട് കറിയൊക്കെ നന്നായി വറ്റി നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു കുറുമ അടിപൊളി ഒരു കുറുമ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണം. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, എന്താ കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. പിന്നെ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കമൻസൊക്കെ നിങ്ങൾ ഇട്ടോളൂ, നോ പ്രോബ്ലം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും. അപ്പോൾ താങ്ക് യു.